എന്നാലും ഇത് നടന്നേ പറ്റൂ. ആമിന ബേബി നേരിട്ട് ആദിരോട് സംസാരിച്ച അവൾ ഇതിന് സമ്മതിക്കും. അക്കാര്യം ആമിന ബേബിയോട് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ നബിസ്ത, നിങ്ങൾക്ക് അവനെ പേടിയുണ്ടോ? നിങ്ങളെ വാക്കിയെന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് പേടി സെയ്ദ് മുഹമ്മദിനെ അല്ല. പിന്നെ ആരെ നിങ്ങൾ പേടിക്കുന്നത്? അതിപ്പൊന്നും മോൻ അറിയണ്ട. ഒരു കാര്യം എനിക്കറിയണം, ഒന്നുകിൽ കല്യാണം നടക്കണം, അല്ലെങ്കിൽ ആമന ബേബി സെയ്ദ് മുഹമ്മദ് ഇതിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ അരുതാത്തത് പലതും നടക്കും. എന്റെ മോനെ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്തരുതാത്ത നടക്കുന്ന? ആദരേ സെയ്ദ് മുഹമ്മദ് കെട്ടിച്ചുകൊടുക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് ഉറപ്പിച്ച് പറഞ്ഞാ പോരെ. ആമിന ബേബിയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ എനിക്കോ കോയക്കാക്കോ കഴിയോ? ഇനി അഥവാ ആമിന ബേബി വേണ്ടെന്ന് വെച്ചാലും സെയ്ദ് മുഹമ്മദ് പിന്മാറുന്നു തോന്നുന്നുണ്ടോ? ആർക്കും ആരോടുള്ള വാശിപ്പുറത്ത് ചെയ്യേണ്ട കാര്യമാണോ ഇത്? എന്താ നഫീസ്ത, സ്വന്തം മോളുടെ മനസ്സ് കാണാനും ഓളുടെ ഇഷ്ടം മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയാത്ത? മാമ്പള്ളി ഒരു സംബന്ധം ഉണ്ടാകുന്നതിൽ അവൾക്ക് എന്താ ഇഷ്ടക്കേടെന്ന് എനിക്ക് മനസ്സിലാവാത്തത്? ചെയ്തു പോകുന്നതിന് ഇത്തിരി പ്രായം കൂടുതലാ, അതൊക്കെ ഇക്കാലത്തെ വലിയ കാര്യമാണോ? നഫീസ്ത, മാമ്പള്ളിയിൽ സ്വത്തിൽ കണ്ണു വെച്ചിട്ട് സ്വന്തം മോളുടെ അഭിപ്രായം പോലും മാനിക്കാതെ ഓളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അല്ല മോനെ, ഒരിക്കലും നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല. മാമ്പള്ളിയിൽ ആമിന ബേബിയുടെ കൃപ കൊണ്ടാ നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതിലും വലിയൊരു സമ്പാദ്യം നമ്മക്ക് എന്തുണ്ടാവാനാ? സ്വത്തും പണമൊന്നും അല്ലെങ്കിൽ ആ സേതു മുതൽ എന്ത് മേന്മയാ നിങ്ങൾ കാണുന്നത്? എന്ത് വിചാരിച്ചിട്ടാ നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്? ഓന്റെ സ്വഭാവം കൂടെ കണ്ടിട്ടോ. കൂടുതലൊന്നും എന്നോട് ഇപ്പം ചോദിക്കരുത്, ഈ കല്യാണം നടന്നേ തീരൂ. അതും ആദരയുടെ സമ്മതത്തോടെ തന്നെ. അത്രേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. അല്ല നഫീസ്ത, നിങ്ങൾ എന്തൊക്കെയോ മറച്ചു പിടിച്ചാ സംസാരിക്കുന്നത്. സ്വന്തം ഉമ്മയുടെ സ്ഥാനത്താ ഇക്കാലത്രേ ഞങ്ങളെ കണ്ടത്. എന്നോടെങ്കിലും നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് പറയ്. എന്താ നഫീസ്ത, ഞാൻ നിങ്ങളെ മുന്നിൽ അന്യനാണോ? അല്ലോ, അങ്ങനെയൊന്നും പറയല്ല മോനെ. പിന്നെന്താ, എന്നോടൊന്നും പറയാൻ പാടില്ലാന്ന് ആ സേതു മോൻ നിങ്ങളോട് പറഞ്ഞോ? അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ, നിങ്ങളെ മനസ്സിൽ എന്തൊക്കെയുണ്ട്? എന്നോടതൊക്കെ തുറന്നു പറയാൻ നിങ്ങൾക്ക് പറ്റുന്നുമില്ല. എനിക്കറിയാം നഫീസ്ത, നിങ്ങൾ ആരോ പേടിക്കുന്നുണ്ട്. അതാരാണെന്ന് എനിക്കറിയേണ്ടത്. എന്റെ പേടി കോയക്കാനെ പറ്റി ആലോചിച്ചിട്ട് തന്നെയാ. മനസ്സിലായി നഫീസ്ത, ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കോയക്കയാ. അതിനുവേണ്ടി കോയക്ക സെയ്ദ് മുഹമ്മദിനെ കൊല്ലും. അതല്ല നിങ്ങളെ പേടി. കോയക്ക സെയ്ദ് മുഹമ്മദിനെ കൊല്ലാൻ കത്തിയും പണി കഴിപ്പിച്ച് നടക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാം. കോയക്കക്ക് അങ്ങനെ ആരും കൊല്ലാൻ പറ്റൂല, അങ്ങനെയുള്ള മനസ്സുമല്ല കോയക്കാൻ്റെത്. പക്ഷെ എന്റെ പേടി അതല്ല. പിന്നെ എന്താണ് നഫീസ്ത? ഓരോ നിമിഷവും മനസ്സ് നീറിക്കൊണ്ട കോയക്ക ഇപ്പൊ ജീവിക്കുന്നത്, അത് കണ്ടു നിൽക്ക എനിക്ക് വയ്യ. ഇത്രയും മനപ്രയാസത്തോടെ കോയക്കാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നഫീസ്ത, നിങ്ങളൊന്ന് കരയാണ്ടിരിക്കും. മനസ്സിനാതെ കയറി കോയക്ക സ്വയം ജീവൻ എടുക്കുമെന്ന് എന്റെ പേടി. ഈ ജീവിതം അടുത്തൊന്നും പല പ്രാവശ്യം എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. കോയക്കാക്ക് എന്തെങ്കിലും പറ്റിയ ആദരക്ക് ഭക്ഷണത്തിലോ മറ്റോ കുറച്ച് വേഷം ഞാനും കലക്കി കൊടുക്കും, എന്നിട്ട് ഞാനും മരിക്കും.
അതോടെ തീരുവല്ലല്ലോ. വേറെന്ത് വഴിയാ മോനെ നമ്മുടെ മുമ്പിലുള്ളത്? നഫീസ, നിങ്ങൾ അങ്ങനൊന്നും ചിന്തിക്കരുത്, ഒന്നും ഉണ്ടാവൂല. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആദരെ കല്യാണത്തിന് സമ്മതിക്കണം. ആമിന ബി ബി സെയ്ത് മൂന്ന് പിന്മാറാത്ത സ്ഥിതിക്ക് ഇനി ഇതേ മാർഗമുള്ളൂ. ആമിന ബി ബി നേരിട്ട് പറഞ്ഞ ആദരെ സമ്മതിക്കും. വേണ്ട നഫീസ, നിങ്ങളിപ്പോ ഇമ്മനെ കാണണ്ട, അതൊന്നും ഇപ്പൊ ശരിയാവൂല. എന്നാ മോൻ തന്നെ ഇക്കാര്യം ആദരയോട് പറഞ്ഞ് അവളെന്നെ സമ്മതിപ്പിക്കണം. അവളുടെ പിടിവാശിക്കാരനെ ദുരിതോർത്ത് ഒന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ. മോൻ പറഞ്ഞ ആദരം അനുസരിക്കും. മോൻ തന്നെ അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. എന്താ ചെയ്ത അയ്യപ്പന്തിന് എങ്ങോട്ട് വന്ന്? ആയിഷത്ത, ഇതെന്ത് ഭവിച്ചിട്ടാ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. എന്താ ചെയ്ത? ഞാൻ എന്ത് ചെയ്തെന്നാ? ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ബുദ്ധിപുട്ടെ തറവാട്ട് കുത്തിരിക്കുന്ന നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ചെയ്തേ കാര്യെന്താ ചെ തെളിച്ച് പറ. ആ കുഞ്ഞിരാമനോട് അവധി നീട്ടി തരാൻ നിങ്ങൾ പറഞ്ഞോ? ഓ, അതാണപ്പോ അത്ര വലിയ കാര്യോ? എനിക്കത് വലിയ കാര്യം തന്നെയാണ്. കണക്കുകൾ ബോധിപ്പിക്കേണ്ടതേ ഞാനാ. ബോധിപ്പിക്കേണ്ടത് ഇവിടെയല്ലേ? ഉമ്മേനോട് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. അതങ്ങനെ ശരിയാവും. ജ്വല്ലറിയുടെ മുഴുവൻ ഉത്തരവാദിത്തം എനിക്കാ. അവിടെ ആർക്ക് കടം കൊടുക്കണം അതങ്ങനെ തിരിച്ചു പിടിക്കണം തീരുമാനിക്കുന്നത് ഞാനാ. ഈ ജ്വല്ലറി മാമ്പള്ളി വകയല്ലേ? അല്ലട, നിന്റെ സ്വന്തം ഒന്നല്ലല്ലോ. ജ്വല്ലറിയുടെ കാര്യത്തിലെ നിങ്ങൾ ഇടപെടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആമിന ബിബിക്ക് കുഞ്ഞിരാമനോടുള്ള സഹതാപ ഇതുവിടം വരെ എത്തിച്ച്. അതെങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാൻ നോക്കുമ്പോ മോളുടെ ഒരു ഇടപെടൽ. കുഞ്ഞിരാമൻ പല പ്രാവശ്യം എന്റെ അടുത്ത് അത് പറഞ്ഞപ്പോ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞു. അതും പറഞ്ഞാണ് കുഞ്ഞിരാമൻ ഇപ്പൊ പണം തരാൻ വൈകിക്കുന്നത്. നീ കുറച്ച് ദിവസത്തെ അവധി കൂടി അവന് കൊടുക്ക്. അവൻ ഈ നാട്ടുകാരൻ തന്നെയല്ലേ? ഇവിടെ ഉള്ളവർക്ക് ഓന് നല്ല പരിചയമാണ്. നാട്ടിൽ അങ്ങനെ പല ദരിദ്രവാസികളും ഉണ്ടാവും, അവരോടൊക്കെ അങ്ങനെ സിമ്പതി കാണിക്കാനേ? ഇത് ധർമ്മശാലയൊന്നല്ല. അങ്ങനെ എല്ലാവർക്കും കൊടുക്കണമെന്നൊന്നും ഞാൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇനി ഇങ്ങനെ പലരും വന്നിരിക്കും, അവര് പറയുന്ന സങ്കടം കെട്ട് എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ. ആയിഷത്ത നാണം കെടുന്നല്ലാതെ വേറൊരു കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും വിടുന്നുണ്ടെങ്കിലേ അത് മാമ്പള്ളിയിലെ ആയിഷ, ആമിനാബിയുടെ മൂത്ത മോള്, ഈ തറവാടിന്റെ അടുത്ത അവകാശി. അതോർക്കുന്നത് സെയ്ദിനു നല്ലതാ. ഇപ്പോഴേ മുതലാളി നിങ്ങളല്ലല്ലോ. അവകാശം കയ്യിൽ വന്ന് പെടുമ്പേ ഭരണം തുടങ്ങിയാ മതി. സെയ്ദേ, അതെ, മലഞ്ചരക്ക് വ്യാപാരമല്ലേ സലീംക നടത്തുന്നത്? മാമ്പള്ളി ട്രേഡേഴ്സ്. ആയിഷത്ത വേണേ അവിടെ പോയി ഇടപെട്ടോ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം സെയ്ദേ. തൽക്കാലം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞിരാമൻ ഒരാഴ്ച സമയം കൂടി ഞാൻ കൊടുക്കും. അതിനുശേഷേ പണം അങ്ങനെ വസൂലാക്കുന്നുള്ള എനിക്കറിയാം. ആയിഷത്ത, എന്നോട് ദേഷ്യം തോന്നണ്ട. ഈ കച്ചവടം ഇങ്ങനൊക്കെ തന്നെയാ. മാത്രല്ല, ഉമ്മയുടെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ.
അതെനിക്കറിയാം. പിന്നെ ഈ ചെറിയ കാര്യമൊന്നും ഉമ്മേനോട് സംസാരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഇതിന്റെയൊക്കെ ചുമതല എന്നോട് ഏറ്റെടുക്കാൻ ഉമ്മ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഞാൻ തന്നെ അതിപ്പോ വേണ്ട പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന പുതിയ സംഭവങ്ങളൊക്കെ ആയിഷത്ത് അറിഞ്ഞു കാണുമല്ലോ. പുതിയ എന്ത് സംഭവം? അനിയത്തിയുടെ ഭർത്താവ് ഗഫൂറിന്റെ കൈയൊടിഞ്ഞ കാര്യം. ഓ, അത് ഞാൻ അറിഞ്ഞു. എങ്ങനെയാ അവന് പരിക്ക് പറ്റിയെന്നുള്ളത് ആയിഷത്തക്കറിയോ? ഞാനതൊന്നും അന്വേഷിക്കാൻ പോയില്ല. എവിടെയോ വീണിട്ട് പറ്റിയതാന്ന് കുട്ടികൾ ആരൊക്കെയോ പറയണ കേട്ട്. ആമിന ബേബി അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? ഉമ്മ ഒന്നും പറഞ്ഞില്ല എന്ന് ഇവനോട് പറഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് ഇവൻ വിചാരിക്കും. എന്താ ഇഷ്ട ആലോചിക്കുന്നത്? എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണോ? അതെ, അതിപ്പോ സെയ്ത് അതിനെ കുറിച്ചൊന്നും അറിയണ്ട. അപ്പോ ഞാൻ ഊഹിച്ചത് ശരിയാണ്. എന്തൂഹിച്ചെന്ന്? അവരിവിടെ പ്രചരിപ്പിച്ച പോലെ ഒരു വീഴ്ചയിൽ പറ്റിയ പരുക്കല്ല, മറിച്ച് ആരോ കരുതി കൂട്ടി ചെയ്തതാ. അതല്ലേ ആയിഷത്ത സത്യം. സെയ്ദ് ഇപ്പൊ പോവാൻ നോക്ക്. ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോക. പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ചോദിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഹോ, തൽക്കാലം രക്ഷപ്പെട്ട്. അവൻ കേറി വന്നപ്പോഴേ എനിക്ക് തോന്നിയത് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നു. ഇനിയിപ്പോ സെയ്ദ് പറഞ്ഞതാണോ സത്യം? എങ്കിൽ ആരായിരിക്കും അത് ചെയ്തത്? ഇനിയിപ്പോ അതിന്റെ പിന്നിൽ ഉമ്മ തന്നെ ആയിരിക്കുമോ? ഏ, അങ്ങനെ വരില്ല. ഇനിയിപ്പോ സെയ്ദ് തന്നെയാണോ? ഇഷ്, എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആതിര Thank you.
എന്തിനു വേണ്ടിയായിരുന്നു നമ്മൾ തമ്മിൽ അടുത്തത്? പരസ്പരം സ്നേഹിച്ചത് ഇതൊക്കെ വെറുമൊരു സ്വപ്നം മാത്രമാണോ? കണ്ട കിനാവളൊക്കെ വെറുതെയായിപ്പോയല്ലോ ആശംക. എനിക്കറിയാം, എന്നെപ്പോലെ നിങ്ങളും ഇപ്പോ സങ്കടപ്പെടുന്നുണ്ടാവുന്നു. എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നു? നോക്ക്, ഞാൻ വന്നില്ലേ. നിന്നെ നഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് മാത്രമായിട്ട് ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആശംക, എന്താ അതിരാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. നമ്മളെ കല്യാണം കഴിഞ്ഞ നമ്മൾ എവിടെയാ താമസിക്ക? മാമ്പള്ളിയിലോ അതോ ഇവിടെയോ? എവിടെ താമസിക്കാനാ ആദരക്ക് ഇഷ്ടം? എനിക്കിഷ്ടം പുയ്യാപ്പിളന്റെ വീട്ടിൽ താമസിക്കാനാ. പക്ഷേ നമുക്കതിന് പറ്റുമോ? അതൊന്നും ആലോചിച്ച് ആദര വിഷമിക്കണ്ട. ഞാനുള്ളടത്ത് നീയും ഉണ്ടാവും. അതുപോരെ, ചിലപ്പോ ഞാനില്ലെങ്കിലോ? പിന്നെ ഞാനും ഉണ്ടാവില്ല. ആതിരാ, നഫീസ്ത, ആശംക. ആശംക എപ്പോഴാ വന്നേ? കുറച്ചേരായി, ഞാൻ കരുതി ഇവിടെ ആരും ഇല്ലാന്ന്. നിന്റെ ഫോൺ ചെയ്തപ്പോ സ്വിച്ച് ഓഫ് ആണല്ലോ പറയണേ. ഞാൻ അകത്തുണ്ടായിരുന്നു. ആശംക വന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച്? എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് നിങ്ങളെ തറവാട്ടിലൊരുത്ത നടക്കുന്നുണ്ടല്ലോ. ഇപ്പടക്കേടെ ഫോണും ചെയ്യാറുണ്ട്. ആ പൂതി മരിക്കണവരെ അവന്റെ മനസ്സിൽ കിടക്കുള്ളൂ. ഈ ജന്മത്തിൽ ഏതായാലും അത് നടക്കാൻ പോണില്ല. അല്ല ആശംക, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. പിന്നെ നീ അവനെ കെട്ടാൻ പോവാണോ? ചിലപ്പോ അത് വേണ്ടിവരും. ആതിര, നീ എന്തിനാ വിഷമിക്കണത്? നോക്ക്, ഞാനാ പറയുന്നേ, എന്തായാലും നിന്നോന് ഞാൻ വിട്ടുകൊടുക്കൂല. വേണ്ട ആശംക, നിങ്ങളും സേതോമുദും തമ്മിൽ വാശി തീർക്കാനുള്ള കളിക്കിടയിൽ എന്റെ വാപ്പയെ നഷ്ടപ്പെടുത്തിക്കൂടാ. അതെ, എനിക്കല്പ വാശിയുണ്ട്. അത് സേതോമുദിനോട് മാത്രമല്ല, നിന്നെ കെട്ട ആര് വന്നാലും ഞാൻ ആ വാശി കാണിക്കും. നീ ഒന്ന് സമാധാനായിട്ടിരിക്കി. നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഉമ്മ ആമിനാബിയുടെ സമ്മതമില്ലാതെ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. എന്നാൽ ആ സെയ്തോമദിനെ കൊണ്ട് ആമിനാബിക്ക് എന്നെ കെട്ടിക്കാൻ സമ്മതാണ് താനും.